ഗോളുകൊണ്ട് കിണറ് സിക്കിട്ട് സിക്കിട്ട് അപ്പൊ ഗ്രീൻ ഡ്രസ് സിക്കിട്ടിന് കഥാകാരണം കൂടെ പ്രധാന വശം മാതൃക കീപാക്കിന് ബാണോ ഏ മാതൃകാതമ മുളിമ ബാണെന്ന് മേഘല്ലോ കൊഹന്ത് അപ്പിട ഹംബേ മുളിമ കൊയാകത്തെ കൊഹന്ത് മേഘല്ലോ മേഘല്ലോ കൊച്ചറ പിത്ര ലൊക്കു വേണോ അത് ഇതുകൊണ്ട് മേഘല്ലോ ക്യാമ വർക്ക് ഇതുകൊണ്ട് മേഘല്ലോ അതാണ് കൊച്ച ടാങ്കിയൊക്കെ ഓണത് സാ മേഘല്ലോത്തേക്ക് ദാനം മാല് വർക്ക് പോകുന്നത് മേഘല്ലോട്ട് ജീവത്തിന് അവസ്ഥ പി എച്ച് ഒക്കെ കോമത് ഉഷ്ണത്തെ കോമത് ഇതുകൊണ്ട് ക്യാമ വർക്ക് കോമത് മേഘല്ലോ ബീറ്റ് കറിഞ്ഞ് കോമത് കീഴ അപ്പിട്ട് മുളിമ ബലാൻ നോമിനോ അപ്പൊ ഈ മാതൃകാത്തിന് മുളിമ്പോളും മേ സിക്കിട്ട് വരകന് എന്തി നിയമക്കണം മേഘല്ലോ സൗത്ത് അമേരിക്ക സിക്കിട്ട് വരക സഹ മേഘല്ലോങ്കി മേൽമാലുവേക്ക് അമാനെ അങ്കാൽ ഇക്കൊള്ള തൊള്ള അത്ര പ്രമാണ ലുക്ക് വേണോ സഹ ഫീമെയിലൊക്കെ ലുക്ക് വേണേ അങ്കാൽ പഹാക്ക് ഇത്തര് ഏവാഗേ മെത്തമ മേഘല്ലോ ഹതാണ് മാറമ ലേസി സഹ മേഘല്ലോ സാമകാമി മാറുവർക്ക് മേഘല്ലോ വെനത് മാളു സമഗ ടാങ്കി ഇതാമ സാമകാമി ഹതാണ് പുളുവ ഏവാഗേ മെത്തമ മേഘല്ലോ കഥാകരണ കൂട്ട മേഘല്ലോക്ക് മേൽ ഫീമെയിൽ ഹോയന ക്രമേ മേഘല്ലോക്ക് മേൽ ഫീമെയിൽ ഹോയനക്ക് മാറും ലേസി മുഖത് മേൽ ഫീമെയിൽ ഹോയാണ് ലേസി വർഗ വലി ഇക്ക വർഗ എത്താൻ ഗ്രീൻ ഡ്രസ് ക്ലിക്കാൻ മുഖത് ഗ്രീൻ ഡ്രസ് ക്ലിക്കിട്ടുള്ള മേൽ ഫീമെയിൽ ഹോയന പട്ടമ ലേസി ഗ്രീൻ ഡ്രസ് സിക്രിറ്റിലൊക്കെ മേൽക്കന താമത് വർണ്ണ സഹ ശരീര പ്രമാണ ലുകു സഹ ഗാനുസത ലുക്കു വർണ്ണായ പെണ്ണും സഹ ശരീര പ്രമാണം കൂടെ മേക്ക് മേ ലക്ഷണം പ്രധാന വശയം അപ്പി മേഘല്ലോ മേൽ ഫീമെയിൽ കീനക്ക് കൊയാക്കാൻ അപ്പൊ ഇതെമ്പോ മേഘല്ലോ അതാണ് കൊച്ചറക്കിത്തര ലോക്ക് ടാങ്കിയ പോകുന്നത് മേഘോ സാമാന്യം ഗ്രീൻ ഡ്രസ് ജോഡുകളുടെ സെറ്റിന്റെ അടി ഉണക്ക വകയെ ടാങ്കിയ നമുക്കത് അടി ദിക്കമാർഗ വകയെ ടാങ്കിയ തിബത്തേക്ക് മേഘല്ലോ ലുക്കുനോ തെക്കും അതിവെന്നപ്പോളും ഏനിസാത്തമാ അവമ ടാങ്കി വിശാലത്തെ പിന്നെ അടി തുണക് കുടക് ലുക്കുവിനെ സിക്കി വർഗ പോലട്ട് അപ്പി രക്കമാൻകാരനെ അടി തുണക വകയെ ടാങ്കിയ മുഖത് അടി തുണക വകയെ ടാങ്കിക്ക് സാമാന്യം മാളു ജോഡ് വകയെ തമ്മ ദാണ്ടപ്പളം കുടക് മേൽ ലുക്കുവിനെ സിക്കിട്ട് വർഗം ഏവകം എത്തമ അപ്പി ബാണ്ടോനെ ഇതേ മേഘല്ലോത്തേക്ക് മാളു ദാണക്കൂട്ട മേഘല്ലോത്തേക്ക് ദാണ്ടപ്പളം മാളു വർഗം ഉള്ളത് സാമാന്യം മേഘല്ലോത്തേക്ക് കുട സിക്കിട്ട് വർഗം ദാണ്ടപ്പളം റെഡ് ജുവൽ സിക്ലിഡ് ഓസ്ക ഫയർ മൗത്ത് ഗ്രീൻ ടെക്സാസ് സിക്ലിഡ് കണ്ണിറ്റ് സിക്ലിഡ് ഇതുപോലെ സെവറം സിക്ലിഡ് ഇതുപോലെ ഉവാറു ബ്ലൂ അക്കാറ വകയെ സിക്കിട്ട് വർഗ സഹ തവ ഉടക് സിക്കിട്ട് സിക്ലിഡ് വർഗ ധാരണ പോലും മേഘല്ലോത്തേക്ക് ഈ വകയും എത്തുമ്പോ അപ്പൊ ഈ മേഘല്ലോ അതിനെ കൊണ്ട് പ്രധാന വശം ബലണോനെ ടാങ്കി ഫിൽട്ടർ സിസ്റ്റം വെക്കണം മുഖത് മേഘല്ലോട്ട് കുടക്കുമ ഫിൽട്ടർ സിസ്റ്റം വെക്കിയൊക്കെ അവശതാവെ ധരണോ മുഖത് മാലുവെ ഹതനവണ അനിവാര്യം മേ മാലുവ നിരോഗീവ ക്രിയാശീലവ ത്യാകണം അനിവാര്യം ഈ ടാങ്കി ഒന്ന് ഫിൽട്ടർ സിസ്റ്റം തീയണം മോനെ സാമാന്യം മേഘല്ലോ ഹതനവണ ഒന്ന് ഫിൽട്ടർ സിസ്റ്റം തീയണം മുഖത് മേഘല്ലോ ഡിപ്പ്മെന്റ് ലെഡേന്നെ പറഞ്ഞോ ഈ മൂന്നാമ ക്യാമ കണ്ണേ ആക്റ്റീവ് കത്തിയ മതി ഫസ്റ്റ് ബ്ലീഡിങ് കാരണം ബൈക്ക് എഴുതണം ഏനിസ മേഘല്ലോ ഒന്ന് ഫിൽട്ടർ സിസ്റ്റം തീയണ്ടോന് അപ്പൊ ഇതേം ബലു മേഘല്ലോ സാമാന്യം മേഘല്ലോ ടാങ്കി കിടപ്പിട്ട് പാവിച്ചുകാരനപ്പുള്ള അപ്പോ ഫിൽട്ടർ സിസ്റ്റം ഏ സിസ്റ്റം അവനെ ഒന്ന് ക്ലീൻ ആക്കുവേനോ ഈ വകയമ്മ സാമാന്യം പുഴുവണ്ണം ദിവസം തെക്കിട്ട് തുണക്കെട്ട് പാറാക്കുക ടാങ്കിയെ ടാങ്കിയെ സൈബൻ കാരണം പുഴുവണ്ണം ഒക്കെ സേന വട്ടിനോ അപ്പൊ ഇതേം ബലും കൊഹമതി കീല മേഘല്ലോങ്കി മേഘല്ലോട്ട് ഹെദന ഹെഡ് വർഗം മൂന്നാതെ ഇവിടെ ബേഹത് മൂന്നാതെ അപ്പൊ ബലം മേഘല്ലോട്ട് മങ്ങ അദ്ദ കീം വേൾട്ടാണ് ഗുണം സാമാന്യം മേഘല്ലോണ്ടേന ശീതള കാലത്ത് മേ വൈറ്റ് സ്പോട്ടൊക്കെ ലെഡേന്നെ പുള്ളുക ഏ പാട്ട് സാമാന്യം നിങ്ങൾ പിടി ഹീറ്റർ ഒക്കെ ചെയ്താല വെടി ഷേപ്പ് കണ്ട് പുള്ളുക സഹ നെത്തം അപ്പം ഹീറ്റർ ആക്കാണ്ട് സാലി നെത്തം കറി ഹീറ്റർ ആക്കി ഗെയിന്ന് തന്നെ നെത്തം കറി അപ്പം ലേസ് മുഖമേത്തമ്മ ആന്റി പാരസൈറ്റിന്റെ ബേത്ത് പാവിച്ചു കണ്ണെങ്കിൽ ഈ ബേത്തിന് കുറച്ചു മാളോ സനീപ് വേണോ സാമാന്യ ദിവസം തുണക്കിങ്
හතරකින් වගේ සනීපෙන්න්න පුළුවන්. සහ මේකොල්ලන එන තවත් ලෙඩත්තව පින්හෝල්. පින්හෝල් කියලා ගැන්නේ ගොඩක් සික්‍රිට් අරගවල්ටන කේස. මේක වෙන්නේ කෑමවල ගුණාත්මක භාවය අඩුනාම මේ සික්‍රිට් දගේ ඔළුවේ හිල් හටගන්නවා. ඒ ඒ ලෙඩේට අපි දීර්ඝ කාලීන ප්‍රතිකාල ප්‍රතිකාර කරේ නැත්තම් මාළුව වීක් වෙලා මාළුව මැරෙන්න උනක් පුළුවන්. ඒ නිසා අපිට මේකට බෙහෙත් කරනවම කීප ඇත්තන. මේකට සාර්ථකම බෙහෙත් තමයි ෆෝමලින්. ඒවට ගොඩක් අය දන්නේ නැහැ ෆෝමලින් පාවිච්චි කරන්න කොහොමද කියලා. ඒ වගේම තමයි ෆෝමලින් කියන්නේ ඉතාමත් භයානක බෙහෙතක්. ඒකේ මාත්‍රාව වැඩියෙන් දුන්නොත් මාළුවට ලොකු ඩැමේජ් එකක් වෙන්න පුළුවන්. ඒ නිසා අපිට පුළුවන් මේ වගේ ලෙඩක් ආව පස්සේ මාළුව වෙනම දාලා අපිට පාමසීන් ගන්න පුළුවන් ෆ්‍රැගයිල් කියලා දෙන පෙත්ත. ඒ ෆ්‍රැගයිල් කියන පෙත්තෙන් ඒ ෆ්‍රැගයිල් කියන පෙත්ත දාන්න ඕනේ වතුර ලීටර 50කට එක පෙත්තක් වෙන්න. සාමාන්‍යයෙන් එක පෙත්තක් දාලා දවස් 3ක් වගේ තියලා වෝටර් චේන්ජ් එකක් කරලා මාළුවව සතියක් විතර එහෙම දාලා තිබ්බට පස්සේ අපිට මේ ලෙඩේ හොඳ කරගන්න පුළුවන්. ඒ වගේ නැත්නම් මේගොල්ලෝ ඉන්න අනික් කේස් එක තමයි ඉන්ටර්නල් කේසස්. ඉන්ටර්නල් කේසස් එන්නේ වෝටර් ක්වොලිටි එක අවුල් ගියාම සහ කෑම අවුල් ගියා. මේගොල්ලොන්ට එතකොට මේගොල්ලොන්ගේ සුදු පාටර වගේ තමයි මල පහ කරන්නේ. ඒ වගේම තමයි මාළුව කෑම ගන්නෙ නැහැ. සහ මාළුව වීක් වෙන ගොඩක්. ඒකට අපිට කරන්න පුළුවන් දේ තමයි ටැංකියට හොඳ ෆිල්ටර් සිස්ටම් එකක් දානක සහ හොඳ කෑම වර්ගයක් මාළුවට ලබා දෙන එක. එයාගෙන් තමයි මේකට බෙහෙත් විදිහට අපිට පාවිච්චි කරන්න පුළුවන් ෆ්‍රැගයිල්. ඒත් අපිට ඒ බෙහෙත් ටික පාවිච්චි කරන්න පුළුවන් මාළුව කෑම කනවා නම් විතරයි. මොකද මාළුව කෑම කන්න නැත්නම් ඒ බෙහෙත් ටික සාර්ථක නැහැ. අපිට බීෆ් හાર્ට් වගේ මොකක් හරි එකට ඒ බෙහෙත් පෙත්ත කුඩු කරලා දාලා මාළුව කෑම කනවා නම් ටැංකියට දැම්මම පස්සේ ඒ බීෆ් හાર્ට් සමග ඒ මාළුව බෙහෙත් එක්ක කෑවොත් ඒ මාළුවට දවස් 2කින් 3කින් වගේ හොඳ වෙන්න පුළුවන්. සහ මාළුව කෑම කන්නේ නැත්නම් අපිට කරන්නේ පැරක්ලිය වගේ බෙහෙත්යක් පාවිච්චි කරනවා. ඒ බෙහෙත් එකનું දවස් 3කින් 4කින් වගේ මාළුව සනීප කරගන්න පුළුවන්. ඒ වගේම තමයි අපි බලන්න ඕනේ දැන් මේගොල්ලොන්ට ජීවත් වෙන්න අවශ්‍ය පරිසර සාධක. මේගොල්ලොන්ට ජීවත් වෙන්න පුළුවන්, ඒ කියන්නේ අපි දැන් ටැංකියක ෆිල්ටර් සිස්ටම් එක තියෙන ටැංකියක සාමාන්‍යයෙන් pH අගය වතුරේ pH එකේ තියෙන්න ඕනේ 6.5 8ත් වගේ ප්‍රමාණික pH අගයක pH අගේ හරහාසික මේගොල්ලොන්ට ජීවත් වෙන්න පුළුවන් සහ සෙල්සියස් අංශක 20ත් 25ත් වගේ උෂ්ණත්ව හරහාසික මේගොල්ලොන්ට ජීවත් වෙන්න පුළුවන්. ඊට පස්සේ අපි කතා කරන්න ඕනේ මේගොල්ලෝ කෑම සම්බන්ධ. මේගොල්ලන්ට අපිට කෑම වර්ග ගොඩක් දෙන්න පුළුවන්. ඒ කියන්නේ කෑම වර්ග විදිහට අපිට ඉස්සෝ දෙන්න පුළුවන්, කෝපන්ස්, එතකොට මයික්‍රෝ ප්‍රීමා වගේ ගොඩක් කෑම වර්ග දෙන්න පුළුවන්. ඒ වගේම තමයි එකම කෑමක් එක දිගටම දෙන්නත් එපා. ඒක මා එතකොට මාරුවලත් එපා වෙනවා. ඒ නිසා කෑම පුළුවන් නම් මාරුව කරලා දෙන්න. ඒ වගේම තමයි අපි අවසානෙන් බලමු මේගොල්ලෝ බ්‍රීඩ් කරනවා. මේගොල්ලෝ බ්‍රීඩ් කරන එක මාර ලේසි. මොකද මේගොල්ලෝ ටැංකියක අපි සාමාන්‍ය ජෝඩු දෙක තුනක්වත් දාවන මේගොල්ලොන්ට හැමතික නැහැ එක්ක මේගොල්ලෝ පෑ අවුට්නවා. එහෙමත් කරන්න විදියක් නැත්නම් අපිට කරන්න පුළුවන් සාමාන්‍යයෙන් අඩි දෙකමාරක තුනක වගේ ටැංකියකට මේල් කෙනෙක් සහ ෆීමේල් කෙනෙක් දාලා මැදින් වීදුරුවක් දාලා මේල් කෙනාව එක් පැත්තකත් ෆීමේල් කෙනා තවත් පැත්තකත් තියලා දවස් 5ක් විතර තිබ්බට පස්සේ දවස් 5ක් විතර තියලා ඒ වීදුරුව අයින් කරාට පස්සේ මේ දෙන්න පේ අවුට් කරගන්න පුළුවන්. ඒ වගේම තමයි මේගොල්ලෝ බීට් කරනකොට සාමාන්‍යයෙන් මේගොල්ලෝ බීට් කරන අඩුම ගානේ අඟල් 6ක් 7ක්වත් දිය යුතුමයි. චූටි කාලේ බීට් කරොත් එම් මාළුවගේ වර්ධන වේගය ඉතාමත් අඩු වෙනවා. ඒ කියන්නේ මාළුවේ සවුත් වෙන ගොඩක් සික්‍රිප්ට් වර්ග බීට් කරනවා නම් අඩුම ගානේ අඟල් 6ක් 7ක්වත් වෙන්න ඕනේ. නැතුව බීට් කළ සාර්ථක ප්‍රතිඵල ගන්න බෑ. සාමාන්‍යයෙන් මේගොල්ලෝගේ
හොඳ ගෑන් සතෙක් එක පාගට බිත්තර 300ක් 400ක් වගේ දානවා. හරියටම කියන්න බෑ ඒ ගෑන් සතාගේ ප්‍රමාණය අනුව සහ අපි දෙන කෑම වර්ග අනුව සහ ඒ මාළුව අනු වෙනස් වෙන දාන බීතර ප්‍රමාණය සහ මේගොල්ලොන්ගේ පැටවුන්ට අපිට දෙන්න පුළුවන් මේගොල්ලොන්ගේ සාමාන්‍ය බිත්තර දාලා දවස් 3කින් 4කින් වගේ පැටවු වෙනවා. ඒ වගේම තමයි අපිට මේගොල්ලොන්ට දෙන්න පුළුවන් ඒ චූටි පැටවුන්ට දෙන්න පුළුවන් මයික්‍රෝ බ්‍රයින් ශ්‍රිම්ප් වගේ කෑම දෙන්න පුළුවන් සහ සති 3කින් විතර පස්සේ දෙන්න පුළුවන් ඔය ඩී කැප් ප්‍රීම කුඩු එක වගේ කෑම වර්ගයක් දෙන්න පුළුවන්. අපි තවස් එක්ක වර්ගයක් එක්ක නැවත වතාවක් හම්බෙමු.